നാല് ചുമരുകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ട വയോജനങ്ങൾക്ക് സ്നേഹത്തിന്റെയും കരുണയുടെയും തണലൊരുക്കി വയോജന ദിനത്തിൽ മാതൃക തീർത്ത് കാടാമ്പുഴ പോലീസ്. വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന വയോജനങ്ങളെ കണ്ടെത്തി മെഡിക്കൽ ക്യാമ്പ് നടത്തി സൗജന്യ മരുന്നും വിതരണം ചെയ്തു. കളിയും ചിരിയുമായി പ്രായമുള്ളവർ കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഒത്തുകൂടിയപ്പോൾ വയോജന ദിനത്തിൽ അടയാളപ്പെടുത്തേണ്ടതാണ് കാടാമ്പുഴ പോലീസിന്റെ ഈ പ്രവർത്തനം. പ്രായമാകുക എന്നത് ജീവിതത്തിലെ അനിവാര്യമായ ഒരു ശാരീരിക മാറ്റമാണ്. താൻ ആർക്കു വേണ്ടിയായിരുന്നോ ജീവിച്ചതും മിച്ചം വെച്ചതും അവരൊക്കെ വാർദ്ധക്യകാലത്ത് തനിക്കൊപ്പം ഉണ്ടാവുക എന്നത് വാർദ്ധക്യത്തിലെ സഹജമായ അനുഗ്രഹമാണ്. പക്ഷേ സോർത്തതയും വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ കുടുംബ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇന്ന് ഏറ്റവും വേദനിക്കുന്നതും വയോധികരാണ്. വൃദ്ധസദനത്തിലെ കാത്തിരിപ്പ് ബെഞ്ചിൽ പ്രിയപ്പെട്ടവരുടെ വരവ് തേടിയിരിക്കുന്ന മക്കളുണ്ടായിട്ടും അനാഥരാക്കപ്പെട്ട മാതാപിതാക്കളുടെ വിലാപം നമ്മെ വല്ലാതെ വയോധികരാക്കാനും പരിചരിക്കാനും അവരെ കേൾക്കാനും ഉൾക്കൊള്ളാനും ആത്മീയ ബലവും സഹിഷ്ണുതയും ക്ഷമയും ഓരോ കുടുംബാംഗവും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. വാർദ്ധക്യത്തോടുള്ള സമീപനം ബാധ്യതയായി കാണാതെ കടമയായി ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്കിടയിൽ പ്രായമായവർ ഏറ്റവും സുരക്ഷിതരായിരിക്കുന്നത്. പ്രായത്തിന്റെ ഈ സായാഹ്നഘട്ടത്തെ കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും സ്നേഹമസ്രണമായ ഭാഷയിലൂടെ കൂട്ടുപിടിക്കാനും പരിചരിക്കാനും നമുക്ക് സാധിക്കണം. വാർദ്ധക്യം നമ്മളിൽ ഓരോരുത്തർക്കും നടന്നു പോകേണ്ട വഴിയാണെന്ന തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകണം. കാലത്തിന്റെ ഒഴുക്കിൽ ക്ഷീണിച്ചു പോയവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോഴാണ് വാർദ്ധക്യത്തോടുള്ള സാമൂഹിക ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുന്നത്. കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ അമീറലിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളെ ചേർത്ത് പിടിച്ചത് കേരളത്തിലെ മുഴുവൻ പോലീസിനും മാതൃകാ പ്രവർത്തനമാണ്. പ്രായമായവരെ കണ്ടെത്തി അവരെ ആദരിച്ചതും രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്കായി സുപ്രിയ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തിയതും ഈ വയോജന ദിനത്തിൽ എഴുതപ്പെടേണ്ടതാണ്. ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ മുന്നോട്ട് വന്നതോടെ എല്ലാം മറന്ന് സന്തോഷിക്കുകയാണ് ഇവർ. മാറാക്കര പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യക്ഷേമ കമ്മിറ്റി ചെയർപേഴ്സൺ നജ്മത്ത് ഉദ്ഘാടനം ചെയ്തു. എന്റെ പോലീസ് സ്റ്റേഷനിലെയും നാട്ടിലെ നാട്ടുകാരെയും ഞാൻ വളരെയധികം കാടാമ്പുഴ സബ് ഇൻസ്പെക്ടർ അമീറലി വി അധ്യക്ഷത വഹിച്ചു. കാടാമ്പുഴ SI അബ്ദുൽ ജബ്ബാർ സ്വാഗതം പറഞ്ഞു.
പുത്തനത്താണി സുപ്രിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ഫിസിഷ്യൻ ഡോക്ടർ മുഹമ്മദ് കാസിം എ കെ, ജനറൽ മെഡിസിൻ ഡോക്ടർ സഫ്ന റിഷാദ്, ഓർത്തോ ഫിസിഷ്യൻ ഡോക്ടർ റോബർട്ട് തമ്പി എന്നിവരും 20 നഴ്സുമാരും സൈഫുനിസ, ഡോക്ടർ കാസിം, മെഡിക്കൽ ഓഫീസേഴ്സ്, കാടാമ്പുഴ പോലീസ് വോളണ്ടിയേഴ്സ്, ട്രോമ കെയർ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. എസ് ഐ സുധാകരൻ നന്ദി അറിയിച്ചു. ഇപ്പോൾ നമ്മൾ പൊന്നാട എഴുതിപ്പോൾ കണ്ടു, പലരുടെയും മുഖങ്ങളിൽ കരച്ചിലും കണ്ടു. ഇതാണ് അവർ ഈ വയോധനത്തിൽ അവർ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ചേർത്ത് വിളിക്കാം. നമ്മളിപ്പോൾ രണ്ട് മൂന്ന് പൊന്നാൾ ഓരോരുത്തർ അടിയിച്ചപ്പോൾ അവരെ കണ്ണിൽ നിന്ന് വീണു കണ്ണീർപ്പുള്ളികളോ. ഇവിടെ ഒരു അമ്മ അവർ ഒരു മറുപടി എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ നമ്മളെല്ലാവരും ഓരോരുത്തരുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ കഴിയും. കാരണം ആളെ നമ്മളും വയസ്സായ ഒരു കാര്യം ലോക അന്താരാഷ്ട്ര വയോജനയാണ്. എന്താ 1950 കാലഘട്ടങ്ങളിലെ ഏകദേശം 20 കോടിയോളമായിരുന്നു നമ്മുടെ ലോകത്തിലെ വയോജനങ്ങൾ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രതി കണക്കനുസരിച്ചിട്ട് നമ്മുടെ 2025 ആകുമ്പോഴേക്ക് അത് 100 കോടിയോളം എത്തുമെന്നാണ് പറയുന്നത്. വാർദ്ധക്യത്തിൽ നമ്മൾ ചേർത്ത് നിർത്തപ്പെടേണ്ടവരാണ്.